നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മോഹവും ആവേശവും അതിൻ്റെ പശ്ചാത്തലത്തിൽ വിപുലമായി നമ്മളേറെ പോയപ്പോൾ ഈ രാഷ്ട്രീയ മത കാര്യങ്ങൾ പറഞ്ഞിരിക്കെ സാധാരണ രീതിയിൽ രൂപപ്പെട്ടിരിക്കുന്ന എല്ലാ ദർശനങ്ങളും ഈ ഒരു ഒരു ഫൈറ്റിങ്ങിൽ നിന്നാണ്, സമ്പന്നതയ്ക്കെതിരെയുള്ള ദാരിദ്ര്യത്തിൽ നിന്നിട്ടുള്ളൊരു ഫൈറ്റിംഗ് ആണ് അതിൻ്റെ പശ്ചാത്തലം എന്നുള്ള സൂചന തന്നിരുന്നു. അതുവഴി നമുക്ക് പോകാം സ്വാമിജി. ആ പശ്ചാത്തലത്തിനകത്തൊരു മോഹമുണ്ട്. പറയൂ സ്വാമിജി. ആവശ്യം എന്നതിനേക്കാൾ നിങ്ങൾക്കൊരാവശ്യം വരുന്നു എന്ന് പറഞ്ഞാൽ ആവശ്യം ഒരിക്കലും ആയുധമായി മാറാറില്ല. ആവശ്യം ഒരിക്കലും വികാരമായി മാറാറില്ല. മാനവന്റെ മൊത്തം പ്രകൃതി എടുത്താൽ ലോകത്തിൽ ഇന്നു വരെ ഒരു മനുഷ്യനും ആവശ്യം വരുന്ന വേളയിൽ ഏറ്റുമുട്ടാറില്ല. ആഹാരത്തിൻ്റെ ആവശ്യം വരുന്ന ഒരു കുഞ്ഞ് ആവശ്യവേളയിൽ ഒരിക്കലും അമ്മയോട് വഴക്കുണ്ടാക്കാറില്ല. അതെ. ഒരു ഫീസ് കൊടുക്കാൻ ആവശ്യം വന്ന അച്ഛൻ്റെയോ അമ്മയുടെയോ മുമ്പിൽ വന്നാൽ നിങ്ങൾ അടി ഉണ്ടാക്കാറില്ല. എണ ചേരാൻ ആവശ്യം വന്ന് തോന്നി വരുന്ന ഒരു പുരുഷനോ സ്ത്രീയോ അക്രാമികമായി ഇണയുടെ മേൽ വീഴാറില്ല. അപ്പോൾ ആഹാരത്തിനോ നീഹാരത്തിനോ മൈഥുനത്തിനോ നിദ്രയ്ക്കോ അതിൻ്റെ ഇടയിൽ വരുന്ന ലൗകികങ്ങളായ ഇതരങ്ങളായ ആവശ്യങ്ങൾക്കോ വേണ്ടി ലോകത്തിന്നു വരെ ഒരേറ്റുമുട്ടലും നടന്നിട്ടില്ല ചരിത്രപരമായി. മനസ്സിലായി സ്വാമിജി. ഏതെങ്കിലും ഒരാവശ്യം നിഷേധിച്ചു എന്നുള്ളതിൻ്റെ പേരിലും അത് വേറൊരു സ്ഥലത്ത് നിന്ന് നേടാൻ ശ്രമിക്കലല്ലാതെ ഏറ്റുമുട്ടി നേരം കളയാറില്ല. മനസ്സിലായി സ്വാമിജി. ഇത് ചരിത്രപരമായി ശരിയാണെങ്കിലേ സമ്മതിക്കാം. ശരിയാണ് സ്വാമിജി. ഇന്ന് വരെയുള്ള ജീവിതാനുഭവത്തിൽ എൻ്റെ അച്ഛനെയും കൊണ്ട് ആശുപത്രിയിൽ പോകുമ്പോൾ നിങ്ങളതിൻ്റെ കൂടെ വന്ന് ഡോക്ടർ മോശമായി പെരുമാറി എന്ന് പറഞ്ഞൊരു വഴക്കിനൊരുങ്ങിയാൽ നിങ്ങളെ ആദ്യം സമാധാനിപ്പിക്കുന്നത് ഞാനാ. കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണം. നീ മിണ്ടാതിരിക്കുക. ഇവനെ വിളിച്ചോണ്ട് പോ. ഇവൻ നിന്ന് കഴിഞ്ഞാൽ അവസാനം ഇത് തൊല്ലയാവും. എൻ്റെ അച്ഛൻ്റെ കാര്യം ആ വെള്ളത്തിലാകുന്നത്. എൻ്റെ അച്ഛൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിൻ്റെ സാമൂഹ്യ പ്രവർത്തനമൊക്കെ ഇത് കഴിഞ്ഞു മതിയെന്ന് ഞാൻ പറയും. തീർച്ചയായും. അതിനുമുമ്പ് വേറൊരുത്തൻ്റെ കാര്യത്തിൽ ചൂടായ ഞാനാണെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളും ഞാനും കൂടെ ചേർന്ന് ഈ ഡോക്ടറെ ഒരു പാഠം പഠിപ്പിക്കണം. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഇപ്പോഴാണ് പറ്റിയ അവസരം എന്ന് എന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങിയാലൊന്നും ഞാൻ വഴങ്ങിത്തരില്ല. കാരണം ഞാൻ ആവശ്യത്തിനായിരുന്നിരിക്കുന്നത്. എങ്ങനെയെങ്കിലും എൻ്റെ ഇടയിൽ ഇതൊന്ന് കഴിയട്ടെ. ഇത് കഴിഞ്ഞ് നമുക്ക് അവനെ പിടിക്കാം. ആവശ്യത്തിൻ്റെ സമയത്ത് ഒരേറ്റുമുട്ടലിന് തയ്യാറല്ല. അഥവാ ആ സമയത്ത് അവകാശബോധം വന്നിരിക്കുന്നത് ഒരു ആവശ്യക്കാരനല്ലാത്തതുകൊണ്ടാണ് അല്ലേ? അതെ. മനസ്സിലായി. ഇത്രയും വിവരം മനഃശാസ്ത്രപരമായി പഠിക്കാത്തതാണ് നമ്മുടെ സാഹിത്യവും കലയും ആക്ടിവിസവും മുഴുവൻ. എല്ലാ ആക്ടിവിസ്റ്റുകളും എല്ലാ സാഹിത്യകാരന്മാരും എല്ലാ കലാകാരന്മാരും എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളും ആവശ്യക്കാരൻ്റെ മുമ്പിൽ പരിഹാസ്യരായിത്തീരുന്നത് ഈ അന്തസ്ഥിത മനഃശാസ്ത്രം അറിയാത്തതുകൊണ്ടാണ്. ഇതറിയുന്നത് കൊണ്ടാണ് എല്ലാ ചൂഷകനും ശക്തിയായി ചൂഷണം ചെയ്യുന്നത്. എല്ലാ ചൂഷകനും എന്നെങ്കിലും ഒരിക്കൽ ചൂഷിതനാണ്. ചൂഷിതൻ മാത്രമായും ചൂഷകൻ മാത്രമായും സമൂഹമില്ല. എൻ്റെ ഒരു ആവശ്യ സമയത്ത് നിങ്ങൾ എന്നെ ചൂഷണം ചെയ്യുകയും മറ്റൊരുത്തൻ്റെ ആവശ്യ സമയത്ത് അത് ഭംഗിയായി മധുരമായി പ്രതികാരം ചെയ്ത് ഞാൻ അവനെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ചൂഷണത്തിൻ്റെ ഒരു പരമ്പരയിലൂടെയാണ് ലോകമെല്ലാം പോകുന്നത്. അറിഞ്ഞും അറിയാതെയുമുള്ള ചൂഷണമാണ് ഈ മാനവ ജീവിതം. എന്നെ ചൂഷണം ചെയ്തവരെ പ്രതികാരം ചെയ്യുന്നത് വേറൊരുത്തനെ ഞാൻ ചൂഷണം ചെയ്തുകൊണ്ടാണ്. എനിക്ക് കിട്ടുന്ന ഒരു നിരപരാധിയെ ചൂഷണം ചെയ്തുകൊണ്ടാണ്.
ചൂഷകന്റെ പരമ്പരയാണ് ഈ ലോകം. ചൂഷിതനും ചൂഷകനും ഒരിക്കലും രണ്ടല്ല. ചിലപ്പോൾ ബൗദ്ധിക ചൂഷണം, ചിലപ്പോൾ മാനസിക ചൂഷണം, ചിലപ്പോൾ ഐന്ദ്രിക ചൂഷണം, ചിലപ്പോൾ വിഷയ ചൂഷണം. ഞാനൊരുത്തൻ്റെ ബുദ്ധിയെ ചൂഷണം ചെയ്യുന്നു, അതിനവന് പലതും ഞാൻ കൊടുക്കുന്നു. ഒരുത്തൻ്റെ മനസ്സിനെ ഞാൻ ചൂഷണം ചെയ്യുന്നു, അതിന് ബുദ്ധിയും മറ്റ് സാമഗ്രികളുമെല്ലാം ചിലപ്പോൾ ഞാൻ വിട്ടുകൊടുക്കുന്നു. ഇന്ദ്രിയപരമായ അവൻ്റെ രാഗങ്ങളെ ഞാൻ ചൂഷണം ചെയ്യുന്നു, തൊട്ടും തലോടിയും. അതിന് പകരം അവന് വിലയുറ്റതായ പൈസയും മറ്റ് സാധനങ്ങളും ഞാൻ കൊടുക്കുന്നു. എനിക്ക് പൈസ വേണം, ഞാനത് അവനിൽ നിന്ന് ചൂഷണം ചെയ്യുന്നു, അവൻ്റെ ഇന്ദ്രിയങ്ങളെ താലോലിച്ചുകൊണ്ട്. ഏതെങ്കിലും ഒന്നിൽ നിന്ന് നോക്കുമ്പോൾ, ചൂഷണമാണെന്ന് കാണുമ്പോൾ, അത് ചൂഷണം ചെയ്യാൻ നിന്ന് അവൻ ഇവനെ ചൂഷണം ചെയ്ത മറ്റൊരു രംഗമുണ്ട്. എന്നിൽ നിന്നൊരാൾ ധനം ചൂഷണം ചെയ്തു, ഞാൻ അയാളിൽ നിന്നൊരു ഭോഗം ചൂഷണം ചെയ്തു. ഭോഗം ചൂഷണം ചെയ്തത് തെറ്റാണെന്ന് ഒരു കോടതി വിധിക്കുമ്പോൾ, ധനം ചൂഷണം ചെയ്തത് തെറ്റാണെന്ന് വേറൊരു കോടതി വിധിക്കുന്നു. അതെ, വിധിന്യായങ്ങൾക്ക് സാമഞ്ജസ്യമില്ല. ചൂഷണം തടയാനും ആവില്ല. എനിക്കൊരു തൊഴിൽ വേണം, അതിന് ഞാൻ അധികാരത്തിലിരിക്കുന്ന ഒരുത്തനെ പോയി കണ്ട് അവൻ്റെ ഒരു വികാരത്തെ ചൂഷണം ചെയ്തു. അവൻ്റെ കുട്ടി ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, മറ്റൊരുത്തനെ കൊന്നുകൊടുക്കാം, എൻ്റെ കുഞ്ഞിനൊരു തൊഴിൽ വാങ്ങിച്ചു കൊടുത്താൽ മതി. ഞാൻ അയാളുടെ അധികാര പദവിയെ ചൂഷണം ചെയ്തു എൻ്റെ കുട്ടിക്ക് വേണ്ടി. അവൻ എൻ്റെ സ്വത്വത്തെ ചൂഷണം ചെയ്തു, അവൻ്റെ എതിരാളിയെ ഞാൻ കൊന്ന് പ്രതിയായി. ചൂഷകനും ചൂഷിതനും മോഹങ്ങളുടെ രണ്ട് ധ്രുവങ്ങളാണ്. മോഹം വിദ്യാഭ്യാസമായിരിക്കുന്നിടത്തോളം കാലം സോഷ്യലിസം മധുരമായൊരു സങ്കല്പം മാത്രമാണ്. മനസ്സിലായി സ്വാമിജി. ശരിയല്ല? ശരിയാണ് സ്വാമിജി. ആ സങ്കല്പവും ചൂഷണത്തിന് ഒന്നാന്തരം ഒരു ഉപാധിയാണ്. അത് മുതലാളിത്ത വ്യവസ്ഥിതികൾ മാനവനെ ചൂഷണം ചെയ്തതിനേക്കാൾ ബൗദ്ധികമായി ചൂഷണം ചെയ്യാവുന്ന ഐതിഹാസികതയുള്ള ഒന്നാണ് സോഷ്യലിസം. വിദ്യാദാനം കേവലവും സ്വതന്ത്രവും മോഹമുക്തവുമാകാത്തിടത്തോളം കാലം സോഷ്യലിസ്റ്റിൻ്റെ കുടുംബങ്ങളിൽ പോലും ചൂഷണങ്ങൾ, സോഷ്യലിസ്റ്റ് വിരുദ്ധന്മാരായ മോഹികൾ ജനിക്കും. സമൂഹത്തിൻ്റെ ഇതിഹാസം ഉണർത്തുന്ന രംഗവേദികളുണ്ടാവും. ചൂഷണത്തിൻ്റെയും ചൂഷകൻ്റെയും ചൂഷിതൻ്റെയും ഇതിഹാസങ്ങൾ തുടരും. ത്യാഗത്തിൽ നിന്ന് വരുമെന്ന് പഠിപ്പിക്കുന്നത് ആനന്ദമായിരിക്കണം, ധനമായിരിക്കരുത്, പ്രശസ്തിയായിരിക്കരുത്. നീ ത്യജിക്കൂ, നീ പ്രശസ്തനാവും. നീ ത്യജിക്കൂ, നിനക്ക് ധനമുണ്ടാവും, ഐശ്വര്യം വരും എന്നല്ല. നീ ത്യജിക്കൂ, ത്യജിക്കുന്നിടത്തോളം നീ ശാന്തനാവും. മനസ്സിലായി സ്വാമിജി.
ഇതെല്ലാം ഉണ്ടായത് എൻ്റെ ത്യാഗത്തിൽ നിന്നാണ്, ഇതെല്ലാം ഉണ്ടായത് ഈശ്വരൻ തന്നാണ്. എന്തെല്ലാം ഈ ഭൗതികങ്ങളായതെല്ലാം അതിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങളെല്ലാം, അതിൽ നിന്നുണ്ടാകുന്ന അനവസ്ഥിതത്വമെല്ലാം, അത് ഉളവാക്കുന്ന ഏറ്റുമുട്ടലുകളെല്ലാം, എല്ലാ മതകേന്ദ്രങ്ങളും ഈ മൽപ്പിടുത്തങ്ങളുടെ കേന്ദ്രങ്ങളാണ്. വലിഞ്ഞു മുറുകിയ മസിലുകൾ, വല്ലപ്പോഴും ഇടയിലുള്ളൊരു ധ്യാനമോ, വല്ലപ്പോഴും ഇടയിലുള്ള ഒരു മദ്യപാനമോ, വല്ലപ്പോഴും ഇടയിലുള്ള ഒരാഘോഷ നൃത്തമോ അല്പനേരത്തേക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ മസിലുകൾ അയയുന്നതല്ലാതെ മതമേധാവിത്വത്തിൻ്റെ മസിലുകൾ വലിഞ്ഞു മുറുകിയവയാണ്, കാഞ്ചി വലിച്ചു നിൽക്കുന്നവയാണ്. അത് മുഴുവൻ മോഹത്തിൻ്റെ കേന്ദ്രഭൂമിയാണ്. ശാന്തിയുടെ തുരുത്തുകളല്ല, മനസ്സിലായി സ്വാമിജി? തമിഴ്നാട്ടിലൊരു വലിയ കോളേജുണ്ട്, ഈശ്വരനെ നേരിട്ട് കണ്ട ഒരാൾ നടത്തുന്നതാണ്. പേര് പറയുന്നില്ല. ശരി സ്വാമിജി, പേര് പറഞ്ഞാൽ നിങ്ങളുടെ ചാനലുകൾ നാളെ കണ്ടു എന്ന് വരില്ല. മനസ്സിലായി സ്വാമിജി. അത്ര ശക്തമായൊരു സ്ഥലമാണ്, മെഡിക്കൽ കോളേജുകളും ഒരുപാട് കോളേജുകളും ഒക്കെ ഉള്ളതാണ്. അതായത് കാണണമെങ്കിൽ ആദ്യം പൈസ കെട്ടി വെക്കണം, തട്ടത്തിൽ പൈസ ഇടണം. ചെറിയ തുകയൊന്നുമല്ല, വലിയ തുക. മക്കളും മരുമക്കളും ഒക്കെ കൂടിയാണ് സ്ഥാപനങ്ങൾ നടത്തുന്നത്. ഇന്ത്യ മുഴുവൻ അവരുടെ ഭക്തജനങ്ങളുടെ സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ ഒക്കെ കൊണ്ടുപോയാൽ അത് വലിച്ചു ദൂരെ കളയും. പൈസ മുഴുവൻ കൊടുത്താൽ അഡ്മിഷൻ കിട്ടും. ഈശ്വരനെ നേരിട്ട് കണ്ടയാളാണ്. പൈസയിൽ ഇപ്പോഴും തൃപ്തി വന്നിട്ടില്ല. കോളേജ് നടത്തുന്നത് ഗുണ്ടായിസത്തിലാണ്. ഇത് നടത്തുന്നത് ഈശ്വരൻ്റെ പേരിലാണ്. ഈശ്വരൻ്റെ പേരിലായതുകൊണ്ട് പോലീസുകാർക്കൊന്നും ചെയ്യാനാവില്ല, മതപരമാവും. അപ്പോൾ ഇവിടെയൊക്കെ മോഹമാണ് അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്നത്. അത് ചെയ്യുന്നയാളിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അയാളെ ആ മോഹത്തിൽ നിന്ന് വിദ്യാഭ്യാസം നൽകി ഇറക്കിക്കൊണ്ടുവന്ന് മോഹമില്ലാത്തൊരു ഭൂമിയിൽ സാധാരണക്കാരനെ പോലെ എത്തിച്ചാൽ ഇത് മാറും. ഇയാൾ ഇത്രയും ഉന്നതമായ ഒരു പദവിയിൽ അവരോധിക്കപ്പെട്ടത് ത്യാഗം ധനമാണെന്നുള്ള തെറ്റിദ്ധാരണയിലാണ്. ത്യാഗം ആനന്ദമാണെന്നും അത് അപരിഗ്രഹമാണെന്നും ഉള്ളതിന് പ്രാധാന്യം നൽകിയിരുന്നെങ്കിൽ, മൂഢ ജഹീഹി ധനാഗമ തൃഷ്ണാം, നിങ്ങൾ ഈ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ എത്ര രൂപയാണ് എനിക്ക് തരുന്നത്, ഏത് ഹോട്ടലാണ് എനിക്ക് വേണ്ടി ബുക്ക് ചെയ്യുന്നത്, എന്തെല്ലാം സാഹചര്യങ്ങളാണ് എനിക്ക് അവിടെ ഒരുക്കിത്തരുന്നത്, ഓരോ എപ്പിസോഡിനുമുള്ള രൂപ എത്രയാണ്, അതിൻ്റെ ഓരോ അവകാശവും പങ്കുവച്ചു തരുമ്പോൾ എത്രയാണ്, ഈ മോഹങ്ങളോടുകൂടിയാണ് ഞാൻ പുറപ്പെടുന്നത്. ഈ മോഹങ്ങൾക്കനുസരിച്ചുള്ളൊരു സെറ്റപ്പിനുള്ളിലാണ് ഞാൻ വന്ന് താമസിക്കുന്നത്. ആ വളർച്ചയും അതിന് ചുറ്റും നിൽക്കുന്ന പൗരാവലിയും ആ ഹോട്ടലിൻ്റെ വലിപ്പവും ഞാൻ താമസിക്കുന്ന മുറിയിലെ ആഡംബരങ്ങളും ഞാൻ ധരിക്കുന്ന വസ്ത്രവും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എൻ്റെ എഴുന്നള്ളത്തും ആണ് ആധ്യാത്മികതയുടെ ആരവമായി ജനം ധരിക്കുന്നത്. അന്തസ്ഥമായ ചൈതന്യത്തെ ദർശിച്ച് അത് തന്നെയാണ് സമസ്ത മനുഷ്യനിലുമുള്ളതെന്നറിഞ്ഞ് വിനയാന്വിതരായ പൂർവികരുടെ യാതൊരു സ്വഭാവവുമില്ലാതെ എതിരിടുന്നവനെ ഉന്മൂലനം ചെയ്യുവാനും
അനുകൂലിക്കുന്നവനെ ആശീർവദിക്കുവാനും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളെ സങ്കീർണമായി ഉണ്ടാക്കുവാനും കഴിയുന്ന വളർച്ചയിലേക്കാണ് മതങ്ങൾ ഇന്നെത്തി നിൽക്കുന്നത്. മോഹത്തിലൂടെ അല്പവും വ്യത്യാസപ്പെടാതെ ഇംഗർസോൾ പറഞ്ഞതുപോലെ പുരോഹിതനും ഭരണകർത്താവും ഒരേ മുട്ടയിൽ നിന്ന് വരിഞ്ഞ കഴുകന്മാരാണെന്ന് പറയുന്നത് പോലെ അവിടേക്ക് തന്നെയാണ് ഭരണരംഗങ്ങളും എത്തി നിൽക്കുന്നത്. അല്പം പോലും വ്യത്യാസപ്പെടാതെയാണ് ജുഡീഷ്യറി നിലകൊള്ളുന്നത്. മനസ്സിലായി സ്വാമിജി. ഇവയെ മൂന്നിനെയും പലപ്പോഴും ചീത്ത വിളിച്ചുകൊണ്ടും അതേസമയം ഇവയിൽ നിന്നും മൂന്നിൽ നിന്നും ധാരാളം സമ്പാദിച്ചുകൊണ്ടും ആവശ്യത്തിന് തെറ്റായ ഇൻഫർമേഷൻസ് ജനതയിൽ നൽകി ജനമോഹങ്ങളെ ശരിക്കും മുതലെടുക്കുന്ന പരസ്യങ്ങൾ ഓരോ പേജിലും കുത്തിനിറച്ച് ജനങ്ങളെ മോഹിപ്പിക്കുന്നിടത്താണ് സർവാദരണീയരായ മാധ്യമങ്ങൾ നിൽക്കുന്നത്. കലികാല വൈശിഷ്ട്യം അതിൻ്റെ പൂർണ്ണതയിലാണ്. മനസ്സിലായി സ്വാമിജി. ഈ മോഹത്തിനാണ് ആദ്യം ചികിത്സ വേണ്ടത്. അതെ, അതിനൊരു പുതിയ സംഘടനയല്ല പണി, ഒരെതിർപ്പല്ല, അതിനൊരു സത്യമറിയണം. മോഹത്തിലാണ് നിങ്ങൾ എതിർക്കുന്നത്, മോഹം കൊണ്ട് തന്നെയാണ് നിങ്ങൾ അനുകൂലിക്കുന്നത്. ആവശ്യത്തിൽ നിങ്ങൾ എതിർക്കുന്നുമില്ല, അനുകൂലിക്കുന്നുമില്ല. അതാ നമ്മൾ ഇതിൽ തുടങ്ങിയത്. ആവശ്യക്കാരൻ ഒരിക്കലും എതിർപ്പിന് സമയം കണ്ടെത്തുന്നില്ല. ആവശ്യക്കാരൻ ഒരിക്കലും അനുകൂലിച്ച് തുള്ളാൻ പോകുന്നില്ല. എവിടെ നിങ്ങളെ മറ്റൊരുത്തന് കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നുവോ കൂട്ടിയോജിപ്പിക്കുന്നത് മോഹങ്ങളിലാണ്. നിങ്ങൾ ഏതിൻ്റെയെങ്കിലും പക്ഷത്തുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോഹിതനാണെന്നുള്ളത് തീർച്ചയാണ്, എത്ര ബുദ്ധിശാലിയായാലും. ഒരു പക്ഷം നിങ്ങൾ പിടിക്കണമെങ്കിൽ നിങ്ങൾ മോഹിക്കണം. മോഹം വരുമ്പോൾ സത്യം മറയും. അന്ധകാരാവൃതമായ നിങ്ങളുടെ ബുദ്ധി തെറ്റുകളെ ശരിയെന്ന് ന്യായീകരിക്കും. നിങ്ങളുടെ ബൗദ്ധികമായ കഴിവ് എത്ര വലുതാണോ അത്രയും വലിപ്പത്തിൽ നിങ്ങൾ പിടിക്കുന്ന പക്ഷം ശരിയാണെന്ന് സ്ഥാപിക്കുവാൻ നിങ്ങളുടെ പേശിബലം ഉപയോഗിക്കും. നിങ്ങൾ എതിർക്കുന്നത് എത്ര ധർമ്മമുണ്ടെങ്കിലും തെറ്റാണെന്ന് സ്ഥാപിക്കും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ രംഗവേദികൾ മുഴുവൻ നിഷ്പക്ഷത പൊയ്പോയ രംഗമായി മാറിയിരിക്കുന്നു. ഇന്ത്യൻ മാധ്യമ സർജനം മുഴുവൻ നിഷ്പക്ഷത നഷ്ടപ്പെട്ട ലോകമായി തീർന്നിരിക്കുന്നു. എക്സെപ്ഷണലായി കുറച്ച് വ്യക്തികളെ മാറ്റി നിർത്തിയാൽ എല്ലാത്തിനകത്തും വളരെ എക്സെപ്ഷണലായി കുറച്ചു പേർ എല്ലാത്തിലും ഉണ്ട്. അവരെ അങ്ങ് മാറ്റി നിർത്തിയാൽ വ്യക്തിപരമായി അവരെ അങ്ങ് മാറ്റി നിർത്തിയാൽ പ്രാസ്ഥാനികമായി എല്ലാ പ്രസ്ഥാനങ്ങളിലും വിരാജിക്കുന്ന ഒട്ടു വളരെ ബുദ്ധിശാലികൾ മോഹവലയത്തിലാണ്.